ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം ആൻഡ് മോറിലേക്ക് സ്വാഗതം. ഞാൻ ദുബായ് ഐക്യ വിസിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അതിൽ ഞാൻ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയത് ഞാനിതാ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല, കാരണം ഇതെല്ലാം അവിടെ ദുബായിലുള്ള കറൻസിയുടെ റേറ്റിലാണ് ഉള്ളത്. പക്ഷേ നിങ്ങൾക്കിത് ഐക്യ സ്റ്റോറിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്നത് രണ്ട് ഓർഗനൈസറാണ്. ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് വയ്ക്കാം, അതാണ് ഞാൻ ഇതിന് പറയുക. ഇത് മെറ്റലിൻ്റെ ആണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഓർഗനൈസറാണ്. ഇതിന് ഹാൻഡിലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിത് കൊണ്ടുപോയി ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ സൗകര്യമാണ്. കിച്ചണിൽ വെക്കാം, നമുക്ക് പൊട്ടറ്റോ അല്ലെങ്കിൽ സവാള ഇതെല്ലാം ഇട്ട് സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിന് പുറത്ത് വെക്കുന്ന ഏത് പച്ചക്കറിയും നമുക്കിതിലിട്ട് സൂക്ഷിച്ച് വെക്കാം. ഇനി കബോർഡിലാണെങ്കിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ട് വെക്കാൻ പറ്റും. എന്തിനും പറ്റിയ നല്ലൊരു ഓർഗനൈസറാണ് ഇത്. സൂപ്പ് ബൗൾസാണ്, പ്ലാസ്റ്റിക്കിൻ്റെ സൂപ്പ് ബൗൾസാണ്. പക്ഷേ ഇത് മൈക്രോവേവ് സേഫാണ്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. നല്ല പേസ്റ്റൽ കളേഴ്സിലുള്ള ഒരു 6 സൂപ്പ് ബൗളാണ്. നമുക്കത് സൂപ്പ് ബൗളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാനാണെങ്കിൽ അതിനും ഇത് നല്ലതാണ്. നമുക്കിത് മൈക്രോവേവിൽ വെച്ച് ഡയറക്റ്റ് ചൂടാക്കാം. നല്ല കളേഴ്സാണ്. അതേപോലെ തന്നെ ഞാനിതിൻ്റെ ഒരു 6 സെറ്റ് ഗ്ലാസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം കളറിലുള്ളത് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഊണിൻ്റെ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഗ്ലാസ്സിൽ വെള്ളം സെർവ് ചെയ്യാനൊക്കെ പറ്റും. രണ്ടും ഒരേപോലത്തെ ഷെയ്ഡ്സിലുള്ളതാണ്, മൈക്രോവേവ് സേഫാണ്, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇത് സ്പൂൺസ് അല്ലെങ്കിൽ ഫോർക്ക് ഇതൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്പൂൺ ഹോൾഡർ എന്ന് പറയാം. പക്ഷേ ഇത് കിച്ചണിലേക്കല്ല നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ പെന്ന് അല്ലെങ്കിൽ പെൻസിൽ ഇതൊക്കെ കുട്ടികൾക്ക് അവരുടെ സ്റ്റഡി ടേബിളിൽ ഇട്ട് വയ്ക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഹോൾഡറാണ്. ഇത് മെറ്റലിൻ്റെ ആണ്. ഞാൻ വാങ്ങിയത് കിച്ചണിലേക്ക് വെക്കാനാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ടെണ്ണം ഒരേ സെറ്റ് വാങ്ങിയത്. ഇത് കണ്ടില്ലേ, കണ്ടാൽ ടോയ്സാ തോന്നും. 3 കുട്ടിക്കസേരകൾ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താ നമ്മൾ വിചാരിക്കുക, വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റുന്ന കുഞ്ഞു ടോയ്സാണ് എന്നാണ് വിചാരിക്കുക. പക്ഷേ ഇത് ആക്ച്വലി ഹുക്കാണ്. അതായത് ഇത് നമ്മൾ ചുമരിൽ തൂക്കിയിട്ട് നമുക്കൊരു ക്ലോത്ത് ഹാങ്ങർ പോലെ ഷർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഹാങ്ങറാണിത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷനും ഇതിൻ്റെ കൂടെ തന്നെ അവർ തരുന്നുണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു കസേര എടുത്തിട്ട് കാണിച്ചു തരാം. അതിനെ കണ്ടില്ല, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ഹോളുണ്ട്. ഇവിടെ നമ്മൾ ആണി അടിച്ചിട്ട് അത് ചുമരുമ്പിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി കസേര പുറകോട്ട് തിരിഞ്ഞിരിക്കുന്ന വിധത്തിലാണ്. അപ്പം നമുക്ക് അവിടെ ഇങ്ങനെ തുണികൾ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റും. നല്ല ക്യൂട്ടാണ്, നന്നായിട്ട് തോന്നി, അതാണ് ഞാനിത് വാങ്ങിയത്. ഇതൊരു സാധാരണ ബ്രഷാണ്, നമുക്ക് വാഷ് ബേസിനൊക്കെ കഴുകാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, ഇങ്ങനെ വാക്വമാണ്. അപ്പം നമുക്കിത് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ. നല്ല സൗകര്യമായിട്ട് തോന്നി. ഇതൊരു ക്ലോത്ത് ഹാങ്ങറാണ്, നമ്മൾ തുണിയൊക്കെ ഉണക്കാനിടുമ്പോൾ ഇതിങ്ങനെ നിവർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഇഷ്ടം പോലെ തുണികൾ ആരിടാം. ഇതൊരു ഒക്ടോപ്പസിൻ്റെ ഷേപ്പാണ്, കണ്ടില്ലേ, രണ്ട് കണ്ണും അതേപോലെ ഇതിന് 8 ബ്രാഞ്ചും ഉണ്ട്. ഇത് ഓരോന്നിലും ഈ രണ്ട് ക്ലിപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിലും നമ്മൾ അഥവാ ഹാങ്ങർ തൂക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടവൽസ് ഇതെല്ലാം തൂക്കാൻ പറ്റുന്ന നല്ലൊരു ഹാങ്ങറാണ്. നമുക്കിത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് എടുത്തു വയ്ക്കുകയും ചെയ്യാം. ഇത് മറ്റു സ്റ്റോറുകളിലും ഈ സാധനം അവൈലബിളാണ്. ഇനി ഞാൻ കാണിക്കുന്നത് പോട്ട് ഹോൾഡേഴ്സാണ്. അതായത് നല്ല ചൂടോടുകൂടി നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ സാധനങ്ങൾ വെക്കുമ്പോൾ അത് ചൂട് ടേബിളിലേക്ക് തട്ടാതിരിക്കാനുള്ള രണ്ട് തരം മാറ്റുകൾ. ഇത് സിലിക്കോണിൻ്റെ ആണ്, ഒരു ഭാഗം റെഡും ഒരു ഭാഗം ബ്ലാക്കും, അങ്ങനെ രണ്ടെണ്ണം വാങ്ങി. പിന്നെ വുഡിൻ്റെ 6, അതായത് ഒരു സെറ്റിൽ 3 ഉണ്ട്, അങ്ങനെ 2 സെറ്റ് വാങ്ങി. നന്നായിട്ടുണ്ട്. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ നോൺ സ്ലിപ്പിങ്ങും ആണ്. ഇതൊരു സിമ്പിൾ ക്ലോക്കാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഡിജിറ്റ്സൊക്കെ കണ്ടില്ലേ, നമുക്ക് കണ്ടാൽ ഒന്നും അറിയില്ല, വൈറ്റിൽ തന്നെയാണ് മുഴുവനും. പക്ഷേ ആ ഡിജിറ്റ്സിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഹോൾസാണ്. അപ്പോൾ നമ്മളൊരു കോൺട്രാസ്റ്റ് കളറുള്ള ഒരു വാളിൽ നമ്മളിത് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ആ കളർ ക്ലോക്കിലൂടെ കാണാൻ പറ്റും.
ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ മൂന്നെണ്ണമുള്ള ഒരു സെറ്റാണ്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് ആണ് ഇത്, സെക്യുലൻസ് ആണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ പ്ലാന്റ് പോലെയുണ്ട്. നമുക്കിത് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഒക്കെ ഷോ പീസായിട്ട് വയ്ക്കാവുന്നതാണ്. ഐക്കയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫിനിഷിങ്ങിനെ പറ്റി പ്രത്യേകിച്ച് പറയേ വേണ്ട. കണ്ടാൽ ശരിക്കും ഒറിജിനൽ തോറ്റുപോകും, അതാ ഇതിൻ്റെ ഭംഗി. അടുത്തതൊരു ഡിഷ് ഡ്രൈയിങ് മാറ്റാണ്. നമ്മൾ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ഒരു ബാസ്ക്കറ്റിലിട്ട് വെക്കും. അതേപോലെ തന്നെ നമുക്കിത് കഴുകിയിട്ട് നേരിട്ട് ഈ മാറ്റിലോട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഈ വെള്ളം, അതിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള വെള്ളം ഈ മാറ്റ് അബ്സോർബ് ചെയ്തോളും. ഇത് ക്ലോത്തിൻ്റെ ആണ്, പെട്ടെന്ന് തന്നെ ഇത് വലിയും. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കാം. അതേപോലെ തന്നെ ഉണങ്ങാനും നമ്മൾക്ക് ഇതാ ഇങ്ങനെ ഒരു ലൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നമ്മൾക്ക് തൂക്കി ഉണക്കി എടുത്ത് വെക്കുകയും ചെയ്യാം. നല്ലൊരു മാറ്റാണ്, ഞാനിത് കിച്ചണിലേക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ഞാൻ ഈ സെയിം മാറ്റ് ആമസോണിലും കണ്ടിട്ടുണ്ട്. അടുത്തത് സ്പൈസ് ജാർസ് ആണ്. അതായത് കുറച്ച് കുറച്ച് സ്പൈസസ് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന ചെറിയ ഗ്ലാസ് ജാർസ്. ഇതിൻ്റെ അടപ്പിന് രണ്ട് ഭാഗത്തും രണ്ട് വിധത്തിലാണ് ഓപ്പണിംഗ് ഉള്ളത്. ഒരു ഭാഗത്ത് കുറച്ച് വലുതാണ്, മറ്റേ ഭാഗത്ത് ചെറിയ ഹോൾസാണ്. കണ്ടില്ലേ, നമുക്ക് പെപ്പർ പൗഡറൊക്കെ ഇട്ടെടുക്കാം. അടുക്കളയിലേക്ക് ആവശ്യമുള്ള പെപ്പർ പൗഡർ, ജീര പൗഡർ ഇതൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് വെക്കാം. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ജാർസാണ് ഇത്. നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റാണുള്ളത്. ഇതേപോലെ തന്നെ ഉള്ള വേറെയും ഒരു സെറ്റ് കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിങ്ങനെ ഹോൾസ് ഇല്ല, അത് വേറൊരു ഷേപ്പിലുള്ളതാണ്. കണ്ടില്ലേ, അപ്പം നമുക്ക് കുറച്ച് കടുക്, ഉഴുന്ന് പരിപ്പ് അതൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാം. ഇതിൻ്റെ ഷേപ്പ് തന്നെ വേറൊരു വിധത്തിലാണ്. അപ്പോൾ ഒരേപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ സ്പേസ് സേവ് ചെയ്യാനും പറ്റും. ഇനി അതല്ല, നമുക്കിതിങ്ങനെ ചെരിച്ച് വെക്കാം. അതിൻ്റെ ആ ഷേപ്പിനനുസരിച്ച് നമുക്കിത് സ്റ്റാൻഡിൽ ചെരിച്ച് വെച്ചിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഐക്കയിൽ നിന്ന് ഞാൻ വാങ്ങിയ സാധനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രേ ആണിത്. ഒരു മെറ്റാലിക് വൈറ്റ് ട്രേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സൈഡൊക്കെ കണ്ടില്ലേ, ലേസ് പോലെയാണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള ഒരു മെറ്റൽ ട്രേ ആണ്. നമുക്കിത് കിച്ചണിലേക്ക് ഓയിലൊക്കെ, ഓയിൽ ബോട്ടിൽസൊക്കെ നമുക്കിതിൽ വെക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലാണ് വെക്കുന്നത് വെച്ചാൽ നമുക്ക് വാട്ടർ ജഗും ഗ്ലാസ്സും എല്ലാം വെച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് ഇട്ട് വെക്കാം. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ട്രേ ആണിത്. ഇത് വാഷ്റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫാണ്. ഉള്ളിലൊക്കെ നിറയെ ഹോൾസ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഷാംപൂ ബോട്ടിൽസോ എന്ത് വേണമെങ്കിലും ഇതിൽ വെക്കാം. ഇതിനെ പിടിപ്പിക്കാനുള്ള രണ്ട് ഹുക്കും അതിൻ്റെ കൂടെ തന്നെ അവർ തരുന്നുണ്ട്. ഇത് ആക്ച്വലി അത് വാക്വമാണ്. അപ്പോൾ നമുക്കതിങ്ങനെ ഈ സൈഡിൽ നമ്മളതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനും. നല്ലൊരു ഷെൽഫായിട്ട് എനിക്ക് തോന്നി. അടുത്തത് രണ്ട് കോഫി മഗ്ഗാണ് ഞാൻ വാങ്ങിയത്. എന്തോ അതിൻ്റെ ഷേപ്പ് എനിക്ക് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോൾ രണ്ടുപേർക്ക് ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കാൻ പറ്റിയ നല്ല ഒരു കോഫി മഗ്ഗാണ്. നല്ല കളറ്, ഒരു പീകോക്ക് ബ്ലൂ കളറ്. പുറമേ ഇത് മൈക്രോവേവ് സേഫാണ്. അടുത്തതായിട്ട് ഉള്ളത് രണ്ട് ഗ്ലാസ്സാണ്. ലൈറ്റ് ഷെയ്ഡിലുള്ള രണ്ട് ഗ്ലാസ്. ഈ ഗ്ലാസിൻ്റെ ഷേപ്പ് കാണുമ്പോൾ ഓർമ്മ വരുന്നില്ലേ, പണ്ട് കാലത്തൊക്കെ ഇതേ ഷേപ്പുള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വീണ്ടും ഫാഷനായിട്ട് വരികയാണ്. നല്ല വലിയ ഗ്ലാസ്സാണ്, ജ്യൂസൊക്കെ കൊടുക്കാൻ പറ്റിയത് നല്ല ഒരു ഗ്ലാസ്സാണ്. നല്ല പോലെ കൊള്ളുകയും ചെയ്യും, നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കളറുമാണ്. അടുത്തതൊരു സെർവിങ് ബൗളാണ്, സ്റ്റീലിൻ്റെ സെർവിങ് ബൗളാണ്. നല്ല ഒരു ഭംഗിയുള്ള ഒരു ബൗളാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് വാങ്ങിയത്. നമുക്കിത് സെർവ് ചെയ്യാൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ കേക്ക് മിക്സിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ടും അതിൻ്റെ ആ ഫിനിഷിങ് കണ്ടിട്ടുമാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അടുത്തത് കണ്ടെയ്നർ സെറ്റാണ്. മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് എനിക്കിത് കിട്ടിയത്. ആക്ച്വലി ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലാക്കാൻ സമയത്താണ് അവിടെ കൗണ്ടറിൽ ഇതിരിക്കുന്നത് കണ്ടത്. പക്ഷേ എനിക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് മൂന്ന് കളറിലുള്ളതാണ്. അതിന് മൂന്നിനും ലിഡും ഉണ്ട്. ഈ ലിഡ് ഇങ്ങനെ സൈഡിൽ നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഫുഡ് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ പച്ചക്കറികൾ, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് വയ്ക്കാനോ ഒക്കെ നല്ലതാണ്. അടച്ചിങ്ങനെ നമുക്ക് വയ്ക്കാം. ഇതും മൈക്രോവേവ് സേഫാണ്.
ഇതും ലാസ്റ്റ് മിനിറ്റിൽ ബില്ലാക്കാൻ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല ഭംഗിയുള്ള ഒരല്ല അല്ലേ. ഇത് നമുക്ക് ഷോപ്പീസായിട്ട് വയ്ക്കാം, ഇങ്ങനെ വെറുതെ നമ്മളുടെ ടീ പോയിലൊക്കെ വയ്ക്കാവുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ലീഫാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. ഡ്രോയിങ് റൂമിൽ ഇതിൽ കുറച്ച് പോട്ട്പിരിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനും. ഇത് കട്ടിംഗ് ബോർഡാണ്. ഇത് രണ്ടെണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് സിലിക്കോണിൻ്റെ കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ നമ്മളിതിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് ഒന്നും വീഴില്ല. പിന്നെ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് ഇടാനും പറ്റും. ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഇത് പെട്ടെന്ന് പൊട്ടുമൊന്നുമില്ല. ഇത് രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് എനിക്ക് കിട്ടിയത്, രണ്ട് ഡിഫറെൻറ്റ് കളറിൽ. ഇതൊരു സിലിക്കോൺ സ്പാറ്റുലയാണ് കേട്ടോ. ഇതിനിപ്പോൾ ഒരുപാട് പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ കാണിക്കുന്ന ഒരു മിനി ഹാൻഡ് ബ്ലെൻഡറാണ്. നമുക്ക് കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇവിടെ തുറന്നിട്ട് നമുക്കിതിൽ ബാറ്ററി ഇട്ടിട്ട് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. എഗ്ഗ് ബീറ്റ് ചെയ്യാനും ഇത് നല്ലതായിരിക്കും. അടുത്തത് സ്റ്റീലിൻ്റെ ഒരു മൂന്ന് കണ്ടെയ്നർ സെറ്റാണ്. ഒരു വലിയ ബൗളും രണ്ട് ചെറിയ ബൗളും. ഇതിനൊക്കെ ലിഡും ഉണ്ട്. ആ ലിഡിനുള്ള മുകളിലുള്ള നോബുണ്ട്. അതേപോലെ തന്നെ ഇത് സോസ് പാനാണ്. ഇതിനുള്ള ഹാൻഡിൽ ഇതാ ഇതിലുണ്ട്. അടപ്പ് രണ്ടെണ്ണത്തിനേ അടപ്പുള്ളൂ. ഇതും സോസ് പാൻ തന്നെയാണ്. ഇതിനുള്ള ഹാൻഡിലും ഉണ്ട്. ഇത് കുറച്ച് വലിയൊരു ബൗളാണ്. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് മേശപ്പുറത്ത് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല മൂന്ന് ബൗളുകളാണ്. ഒന്ന് രണ്ടെണ്ണം നമുക്ക് സോസ് പാനായിട്ട് യൂസ് ചെയ്യാം. ഇതിലാണ് ഹാൻഡിൽസൊക്കെ വെച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി സ്റ്റീലാണ്. ഇനി അവസാനമായി ഞാൻ കാണിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലീഫാണ്. ഇത് മോൺസ്റ്റർ പ്ലാന്റിൻ്റെ ലീഫ് പോലത്തെ അതേ ഷേപ്പിലുള്ള ലീഫാണ്. കുറച്ച് വലിയ ലീഫാണ്. ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങി. എന്താ അതിൻ്റെ ഒരു ഭംഗി അറിയോ? അത് ശരിക്കും കണ്ടാൽ ഒറിജിനൽ ലീഫ് പോലെ തന്നെയാണ് ഉള്ളത്. നല്ല നീളമുള്ളൊരു ഗ്ലാസ് വേസിലിട്ടിട്ട് നമ്മളിത് ഡ്രോയിങ് റൂമിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ഗ്ലേസിംഗ് ആണ് ഇതിൻ്റെ ലീവ്സിനൊക്കെ. ഇതൊക്കെ നമ്മുടെ ഐക്കയുടെ ഇന്ത്യൻ സൈറ്റിലും ഇതൊക്കെ അവൈലബിളാണ്. ഇത്രയും ഐറ്റംസാണ് ഞാൻ ഐക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. പിന്നെ വലിയ രണ്ട് ക്യാബിനറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം ദുബായ് കറൻസി ആയതുകൊണ്ടാണ് ഞാൻ വില പറയാതിരുന്നത്. ikea.com എന്ന സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം അതിൽ അവൈലബിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.